തീപ്പൊള്ളൽ ഉണ്ടാവുക സാധാരണമാണ്. ഒരിക്കലെങ്കിലും ചെറിയൊരു പൊള്ളൽ പോലും ഏൽക്കാത്തവരായി ആരുമുണ്ടാകില്ല. പൊള്ളലേറ്റാൽ ഉടൻ തന്നെ വീട്ടിൽ വെച്ച് എന്തൊക്കെ ചെയ്യാം, അതായത് തീപ്പൊള്ളലിനുള്ള പ്രഥമ ശുശ്രൂഷയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെപ്പറ്റി അറിയുവാൻ താല്പര്യമുള്ളവർ തുടർന്നുള്ള വീഡിയോകളും കൂടി കാണണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. തീപ്പൊള്ളലുണ്ടായാൽ ഉടൻ തന്നെ ടാപ്പ് വെള്ളത്തിനടിയിൽ പൊള്ളിയ ഭാഗം പിടിക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തുടർച്ചയായി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു 20 മിനിറ്റ് നേരം ചെയ്യുക. ഇങ്ങനെ വെള്ളമൊഴിക്കുന്നത് വഴി പെട്ടെന്ന് കോശങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ സഹായിക്കും. ഐസ് കട്ട ഉപയോഗിക്കാതിരിക്കുക. പലരും പൊള്ളലുണ്ടായാൽ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായി കാണാറുണ്ട്. എന്നാൽ ടൂത്ത്പേസ്റ്റും മറ്റ് ക്രീമുകളോ തേനോ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. തീപ്പൊള്ളൽ പലതരത്തിലുണ്ടാകാം. ചിലപ്പോൾ അടുക്കളയിൽ നിന്നും മറ്റുമുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള പൊള്ളലാകാം, അല്ലെങ്കിൽ തീപിടുത്തമാകാം. ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെയാണെങ്കിൽ മിക്കവരും ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കാറില്ല. ചിലപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ബ്ലിസ്റ്ററൊക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലരൊക്കെ ഇത് പൊട്ടിച്ചു കളയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും ഇത്തരത്തിലുണ്ടായ ബ്ലിസ്റ്ററുകൾ പൊട്ടിക്കാൻ പാടുള്ളതല്ല. ഇത് തനിയെ പൊട്ടിപ്പോയിക്കോളും. ഇനി നമ്മൾ തന്നെ പൊട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ സുഷിരങ്ങളിലൂടെ പൊടിയും മറ്റും കയറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി തീപിടുത്തമാണെങ്കിൽ ആദ്യം തീ അണയ്ക്കാനാണ് നോക്കേണ്ടത്. നമ്മുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഒരിക്കലും ഓടാൻ ശ്രമിക്കരുത്. കിടന്ന് ഉരുളുകയാണ് വേണ്ടത്. തീ അണച്ചതിന് ശേഷം ഒരിക്കലും വസ്ത്രങ്ങൾ ഊരിമാറ്റാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ വസ്ത്രത്തിനോടൊപ്പം തൊലിയും ഇളകി വരാൻ സാധ്യതയുണ്ട്. പിന്നീട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആളെ ആശുപത്രിയിലെത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അവിടെ ഡോക്ടർ സ്കിൻ കേടുവരാത്ത രീതിയിൽ വസ്ത്രങ്ങൾ മുറിച്ചു മാറ്റി എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കും.